നമസ്കാരം എല്ലാ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടറുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SSLC പ്ലസ് ടു ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. അതായത് SSLC പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ SSLC പ്ലസ് ടു അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട് ഇനി പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നൽകാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനകത്ത് എല്ലാ വാർത്തകളും SSLC പ്ലസ് ടു ഫലമായി ബന്ധപ്പെട്ട് എല്ലാ വാർത്തകളും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ ഈ വീഡിയോയിലേക്ക് തന്നെ നടക്കാം. നമുക്കറിയാവുന്നവരും നമ്മളെല്ലാവരും SSLC പ്ലസ് ടു ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇന്ന് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ SSLC ഫലപ്രഖ്യാപനം ഇന്ന് എന്ന് കണ്ടപ്പോഴത്തേക്കും പല വിദ്യാർത്ഥികളും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തന്നിരുന്നു. പക്ഷെ അത് കേരളത്തിലല്ല എന്ന് മനസ്സിലായ കർണാടകയിലാണ്. അതോടൊപ്പം തന്നെ ഇന്ന് തമിഴ്നാട്ടിലും SSLC പ്ലസ് ടു ഏതോ ഒരു റിസൾട്ട് ഇന്ന് തമിഴ്നാട്ടിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അയൽപക്ക സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ SSLC പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു May 20 തന്നെ SSLC ഫലപ്രഖ്യാപനം നടത്താൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. അതിനു മുമ്പൊന്നും റിസൾട്ട് വരാനുള്ള സാധ്യതയില്ല. പ്ലസ് ടു ഫലപ്രഖ്യാപനം May 25 ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നന്ദി.